ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ആശയപരമായി വിമർശിക്കുക എന്നത് ഞങ്ങളുടെ ഒരു രീതിയാണ്. നന്മയെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ മര്യാദയാണ്. വിമർശനങ്ങൾ ഒരിക്കലും വ്യക്തിപരമാവാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ആശയപരമായും രാഷ്ട്രീയപരമായും ഉള്ളത് തുറന്നു പറയാനും മടി കാണിക്കാറില്ല. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും എന്തായിരിക്കുമെന്നും മൂന്ന് കൂട്ടരുടെയും സാധ്യതയെന്നും വിലയിരുത്തേണ്ട ഒരു സമയമാണിത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ രണ്ട് മുന്നണികളുടെ ഇടയിലൂടെ മൂന്നാമത്തെ മുന്നണിയായ NDA സാധ്യതകളും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു മുന്നണി എന്ന നിലയിൽ NDA കേരളത്തിൽ ഒരു വിജയമല്ലെന്നത് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. മുന്നണിയെ നയിക്കുന്ന BJPക്കോ ഘടകകക്ഷികൾക്കോ ആത്മവിശ്വാസം ഇല്ലാത്തത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം. NDAയിൽ അംഗമായ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റിൽ വിജയിച്ചു കയറുമെന്ന് വെറുതെയെങ്കിലും പറയുമോ? ഇന്നത്തെ നിലയിൽ NDAക്ക് കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റോ ലോക്സഭാ സീറ്റോ ലഭിക്കുവാനുള്ള സാഹചര്യമില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് പോലും അറിയാം. NDAക്ക് നല്ല ഒരു ഗ്രൂപ്പ് മാനേജരില്ല. നിശാബോധമില്ലാത്ത നേതാക്കളാണ് മുന്നണിയെ, പ്രത്യേകിച്ച് BJPയെ, മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത്. നാളിതുവരെ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്നിരുന്ന ചിലർ അവിടെ നിന്നും സ്ലോട്ടർ ടാപ്പിങ്ങും കഴിഞ്ഞ് മരവും വെട്ടിവിറ്റ് BJPയിൽ ചേക്കേറിയതുകൊണ്ട് BJPക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഉണ്ടാവുകയുമില്ല. അതിൻ്റെ പ്രകടമായ തെളിവായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ജന്മം കൊണ്ട PNP പാർട്ടി. ചാവിള്ളയായി ജനിച്ച ആ പാർട്ടിയുടെ പ്രധാന പോരായ്മ ആ പാർട്ടി രൂപീകരിച്ച നേതാക്കൾ തന്നെയാണ്. ജനം വെറുത്ത് കണ്ടം വഴി ഓടിച്ചവരെ തെരഞ്ഞുപിടിച്ച് കൂടെ കൂട്ടാൻ BJPക്കുള്ള വൈഭവം ഇന്ന് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലും കാണാൻ കഴിയുകയില്ല. കഴിവുറ്റ നേതൃത്വത്തിന് വേണ്ടിയാണ് പ്രകാശ് ജാവദേക്കറിനെ കേരളത്തിൻ്റെ ചുമതല നൽകി ഇവിടേക്ക് വണ്ടി കയറ്റി വിട്ടത്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി കൂടുതലായി പഠിക്കാൻ സാധിച്ചുവെന്ന് തോന്നുന്നില്ല. ആരോ പറഞ്ഞു കൊടുത്ത പോലെ ക്രൈസ്തവ സഭകളുടെ അരമനകളുടെ മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തിയാൽ അവരുടെ വോട്ട് ലഭിക്കുമെന്ന തുഗ്ലക്കിൻ്റെ ബാധ അദ്ദേഹത്തെയും പിടികൂടിയോ എന്നാണ് സംശയം. അടിസ്ഥാനപരമായി ക്രിസ്ത്യൻ പുരോഹിതന്മാരും പുരോഹിത ശ്രേഷ്ഠരും കോൺഗ്രസ് അനുഭാവികളാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കാണുമ്പോൾ സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞാലും കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വിവരമറിയും. കാര്യം കാണാൻ കഴുതക്കാലും പഠിക്കണമെന്ന ആപ്തവാക്യമാണ് സെമിനാരിയിൽ ആദ്യ ഒരു വർഷം പല ആവർത്തി പഠിപ്പിക്കുന്നത് തന്നെ. 1980 വരെയുള്ള കാലഘട്ടത്തിൽ ഇത്രയധികം പുരോഹിത ശ്രേഷ്ഠന്മാരില്ലായിരുന്നു. ആ കാലത്ത് ഉണ്ടായിരുന്നവർ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കുമായിരുന്നു. അവരുടെ രാഷ്ട്രീയം എന്തായിരുന്നാലും അത് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലായിരുന്നു. ഇന്നതല്ല സ്ഥിതി. ഒരു പുരോഹിത ശ്രേഷ്ഠനും അവനവനോട് പോലും ആത്മാർത്ഥതയില്ലാത്ത കാലമാണ്. അപ്പോഴാണ് BJPയെ നന്നാക്കാൻ ഇറങ്ങുമെന്ന നിങ്ങളുടെ വെളിപാട്. BJPക്ക് കേരളത്തിൽ വളരാൻ പറ്റിയ അനുകൂലമായ പല സംഗതികളും നിങ്ങളുടെ ചുറ്റിനും തന്നെയുണ്ട്. അത് തിരഞ്ഞെടുക്കാനോ പഠിച്ച് പ്രാവർത്തികമാക്കാനോ ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ അറിയാവുന്നവർ തന്നെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാൽ ഇന്നത്തെ അവസ്ഥകളിൽ നിന്നും മാറി 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാൻ NDAക്കാകും. അതിനാദ്യം ചെയ്യേണ്ടത് സമൂലമായ പൊളിച്ചെഴുത്താണ്. രാഷ്ട്രീയം അറിയാവുന്ന ഒരാളെ BJPക്ക് പുറത്തുനിന്ന് കണ്ടെത്തണം എന്ന് കരുതി മറ്റു പാർട്ടികളിൽ നിന്ന് കണ്ടം ചെയ്ത ചരക്കുകളെ അല്ല, മറിച്ച് നല്ല രാഷ്ട്രീയക്കാരെ കൂടെ നിർത്തി അവരുടെ നിർദ്ദേശങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കണം. തീവ്ര ഹിന്ദുത്വം പറഞ്ഞാൽ കേരളത്തിൽ വില പോകില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരിൽ ആരും തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരാണെന്ന് തോന്നുന്നുമില്ല. ഏറ്റവും വലിയ ഹിന്ദുത്വ മുഖമെന്ന് അറിയപ്പെടുന്ന കുമ്മനം പോലും മറ്റുള്ള സമുദായങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. കർത്താവ് പോലും പൊറുക്കാത്ത രീതിയിൽ നിലയ്ക്കലിൽ കുരിശു കുഴിച്ചിട്ടതും അതിനെതിരെ കുമ്മനത്തിൻ്റെ നേതൃത്വത്തിൽ VHP രംഗത്ത് വന്നതുമൊന്നും തീവ്ര ഹിന്ദുത്വമാശയം കൊണ്ടല്ല, മറിച്ച് നിലനിൽപ്പിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതാണ്. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില ശുഷ്ക ശുദ്ധഹൃദയന്മാരായ ക്രിസ്ത്യാനികൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാനസികമായി അകറ്റാൻ നിമിത്തമായെന്നത് ശരിയാണ്. എങ്കിലും സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ അവരുടെ ആ നീക്കത്തിനെതിരായിരുന്നു. ഇവിടെ ബൈപാർട്ടി പൊളിറ്റിക്സ് അല്ല, ട്രൈപാർട്ടി പൊളിറ്റിക്സ് ആണുള്ളതെന്ന തിരിച്ചറിവ് NDAക്കോ ഏതെങ്കിലും BJP നേതാവിനോ മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ബൈപാർട്ടി പൊളിറ്റിക്സിൽ എതിർചേരിയിലെ വോട്ട് കിട്ടാൻ വേണ്ടത് ചെയ്താൽ മതി. എന്നാൽ ട്രൈപാർട്ടി പൊളിറ്റിക്സിൽ മറ്റ് രണ്ട് ചേരിയിലെ വോട്ട് വിഹിതവും സമാഹരിക്കുന്നതിനൊപ്പം ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടത്ര ജാഗ്രത കാണിക്കുകയും കൂടി ചെയ്യണം. മാത്രമല്ല എതിർചേരിയിലെ മറ്റു പാർട്ടിക്ക് കിട്ടാതിരിക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും വേണം. കാലാകാലങ്ങളിൽ എതിർചേരിയിൽ വീണുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ തിരഞ്ഞുപിടിച്ച് പെട്ടിയിലാക്കണമെങ്കിൽ ആ വോട്ടുകൾ ഏതാണെന്ന് കണ്ടെത്തണം. എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി കൂടെ നിർത്താമെന്ന് പഠിക്കുകയും വേണം. ഇവിടെയാണ് മുൻപ് പറഞ്ഞ രാഷ്ട്രീയം അറിയാവുന്ന ഗ്രൂപ്പ് മാനേജരുടെ പ്രസക്തി. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഉപദേശങ്ങൾ തേടിയാൽ മെച്ചമുണ്ടാക്കാം.
ഇന്നത്തെ നിലയിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ഇവിടെ നിന്നും ലഭിക്കുകയില്ല. ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് ഏതെങ്കിലും സീറ്റുകളിലൊക്കെ മത്സരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ജയിക്കണമെന്ന് ലെവലേശം ചിന്തയില്ല. സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിലൂടെ താൻ നേതൃത്വത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടെന്ന് മാളവരെ ബോധ്യപ്പെടുത്താനും മത്സരകാലത്ത് കിട്ടുന്ന പിരിവിലും മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. പുതുതായി സൃഷ്ടിച്ച ചാവിള്ള പാർട്ടിയിലെ നേതാക്കൾക്കും ഇതേ താല്പര്യമേ ഉള്ളൂ. പുതുതായി അന്യ പാർട്ടിയിൽ നിന്നും പറന്നു വന്ന ദേശാടനക്കിളികൾക്കും മറ്റൊരു ദേശമില്ല. ഇതുതന്നെയാണ് ഉള്ളിലിരുപ്പ്.